ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റായോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഗോതമ്പ് പൊടിയും പഴവും ഉപയോഗിച്ചുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ നന്നായി പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചെറിയ രണ്ട് പഴം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് കിട്ടും നന്നായി പഴുത്താണെങ്കിൽ പെട്ടെന്ന് കിട്ടും നമുക്ക് ഫോർക്ക് വെച്ച് ഉടക്കാനായിട്ട് അങ്ങനെ അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഉടച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ഉടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചാലും മതി ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടത് ഇനി നമ്മളിതിലേക്ക് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ അമൃതം പൊടി അല്ലെങ്കിൽ റാഗി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പോളമാണ് എടുത്തിരിക്കുന്നത് ഇനി തേങ്ങ ചിരണ്ടിയതാണ് ചേർക്കുന്നത് അത് ഒരു അരക്കപ്പ് ചേർക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും അടുത്തായിട്ട് ഇത് ഏലക്കായ പൊടിച്ചതാണ് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് വൈറ്റ് കളറിലിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാകം അറിയണമെങ്കിൽ ആദ്യം തന്നെ കൈകൊണ്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് കൈകൊണ്ട് കുഴച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് രണ്ട് വലിയ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ മധുരം അനുസരിച്ചിട്ട് നമ്മൾക്ക് എടുക്കാം നല്ല വെളുത്ത ശർക്കരയാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും അതിനുശേഷം വീണ്ടും കൈകൊണ്ട് ഇതുപോലെ തന്നെ കുഴയ്ക്കുക നമുക്കിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ചെറിയ ലൂസായിട്ട് വേണം കിട്ടാനായിട്ട് അതുകൊണ്ട് ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണയൊക്കെ ചേർത്ത് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക കണ്ടില്ലേ ഇതുപോലെയാണ് ഉണ്ടാവുക ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മാവ് ഏകദേശം റെഡിയായി കഴിഞ്ഞു ഇനി അപ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ വാഴയില എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വാഴയിലയിലോ അല്ലെങ്കിൽ നേരിട്ട് ദോശക്കല്ലിലോ ചെയ്തെടുക്കാം വാഴയിലയിലാകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് കൈയൊന്ന് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ സൈഡും പരത്തി കൊടുക്കുക ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക തിന്നാക്കി എടുക്കുക ഇതിനെ റോട്ടി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അട റോട്ടി അട എന്നൊക്കെ പറയും അപ്പോൾ സംഭവം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ് നേന്ത്രപ്പഴമൊക്കെ ആഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്നല്ലേ അപ്പോൾ ഇതിനെ നമുക്കിനി നേരിട്ട് ചൂടായ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ദോശക്കല്ല് നന്നായി ചൂടായതിന് ശേഷം വെച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക നന്നായി വെന്ത് കിട്ടും അധികം കട്ടിയൊന്നുമില്ലല്ലോ ഇനി സൈഡ് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും വേവിക്കാം അപ്പോൾ ഇതേ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ് നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണിത് അതല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഈ ഒരു റെസിപ്പി അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു ബൈ